ഹലോ ഫ്രണ്ട്സ്, മാത്സ് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു ധാരണ മാത്രമാണ്. ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് ന്യൂറോ സയൻസിലെ ഒരു കണ്ടുപിടുത്തമാണ്. അതായത്, ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ തലച്ചോറിനെയും സമയത്തെയും എത്രമാത്രം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് കാര്യത്തിലാണോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാത്സ് അല്ല, ഏതൊരു വിഷയവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. കണക്ക് പഠിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ടിപ്പ് നമ്പർ 1, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. മാത്സ് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ്, അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റിയിട്ട് മാത്സ് വളരെ ഈസിയാണ്, മറ്റുള്ളവരെ പോലെ തന്നെ കൂടുതൽ മാർക്ക് നേടാൻ എനിക്കും സാധിക്കും, ഞാൻ ഇന്നു മുതൽ അതിനായി പരിശ്രമിക്കും. ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ വളരെ ഈസിയായിട്ട് മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ടിപ്പ് നമ്പർ 2, മേക്ക് ടൈം ടു പ്രാക്ടീസ് ഈച്ച് ഡേ. ഓരോ ദിവസവും മാത്സ് പഠനത്തിനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കണം. നിങ്ങളുടെ പീക്ക് ടൈം, അതായത് എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത് വേണം മാത്സ് പഠിക്കാൻ. പല കുട്ടികളും മാത്സിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ട് ഈസി ആയിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മേക്ക് എ റൂട്ടീൻ ഫോർ മാത്സ്. മാത്സ് പഠനം ഒരു ശീലമാക്കി മാറ്റണം. നമ്പർ 3, ലേൺ ബേസിക് മാത്സ്. മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാൻ ഒരു കാരണം ഇതാണ്, മാത്സിൻ്റെ ചില ബേസിക് കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ അടിസ്ഥാനമിട്ട് പഠിച്ചു വരണം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അവിടെ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെ പ്രയോഗിക്കേണ്ടി വരും. മാത്സ് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾ കണക്ക് പഠിക്കുമ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഫോർത്ത് ടിപ്പ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ലോജിക്കലി ഇൻസ്റ്റെഡ് ഓഫ് മഗ്ഗിങ് ഇറ്റ്. മറ്റ് വിഷയങ്ങളെപ്പോലെ മാത്സ് വായിച്ച് പഠിക്കേണ്ട ഒരു വിഷയമല്ല, മനഃപ്പാഠമാക്കേണ്ട വിഷയവുമല്ല. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് എക്സാമ്പിൾസ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റിലുള്ള മാതൃകാ ചോദ്യങ്ങളാണ് ആദ്യം ചെയ്ത് പഠിക്കേണ്ടത്. ഡു മോർ ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് ടോപ്പിക്. ഒരു ടോപ്പിക്കിൽ നിന്നും പല രീതികളിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ച രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കത്തില്ല പരീക്ഷയ്ക്ക് വരുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും ആൻസർ ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് പല സോഴ്സസിൽ നിന്നും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക. ദെൻ പ്രാക്ടീസ് ഇറ്റ്. സിക്സ്ത് ടിപ്പ്, ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ്. സംശയങ്ങൾ വന്നാൽ ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ പേരൻസിനോടോ ചോദിച്ച് അത് ക്ലിയർ ആക്കി മുന്നോട്ട് പോകണം. ഏഴാമത്തെ കാര്യം, മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ആൻഡ് എ ഫോർമുല ലിസ്റ്റ്. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസും ഇക്വേഷൻസും ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റഡി റൂമിലെ വോളിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിലോ അത് ഒട്ടിച്ചു വെക്കണം. ദിവസവും അത് കാണത്തക്ക രീതിയിൽ വേണം ഒട്ടിച്ചു വെക്കാൻ. ഡെയിലി കാണുന്ന ഈ ഇമേജസ് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അങ്ങനെ ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്യും. മാത്സിനായി ഒരു ഫോർമുല ബുക്ക് തന്നെ വെക്കുന്നത് നന്നായിരിക്കും. ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസും ഫോർമുലാസും ഈ ബുക്കിൽ എഴുതി വെക്കണം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ ബുക്കൊന്ന് മറിച്ച് നോക്കുക. ഇക്കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 8, ഡീപ് പ്രാക്ടീസ്. മാത്സ് പഠിക്കേണ്ടത് പ്രാക്ടീസിലൂടെ ആയിരിക്കണം, ചെയ്ത് ചെയ്ത് പഠിക്കണം. മിസ്റ്റേക്കുകൾ ഉണ്ടാകും, മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുക, ദെൻ ട്രൈ അഗെയിൻ. ഇറ്റ് ഈസ് നോട്ട് ഐ ആം സോ സ്മാർട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഐ സ്റ്റേ വിത്ത് പ്രോബ്ലംസ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ടാണിത്. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ സ്മാർട്ടാകുന്നത്. നമ്പർ 9, മാത്സ് ഇൻ റിയൽ ലൈഫ്. നിത്യജീവിതത്തിൽ കണക്ക് പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? പലപ്പോഴും നാം ചിന്തിക്കാറുള്ള ഒരു കാര്യമാണിത്. ഇക്വേഷൻസും ഫോർമുലാസും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് മാത്സ്. മാത്സ് പഠിക്കുന്നതുകൊണ്ടുള്ള 6 ഗുണങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. മാത്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ബ്രെയിൻ പവർ വർദ്ധിക്കുന്നു. ക്രിയേറ്റീവ് ആൻഡ് അനലറ്റിക്കൽ സ്കിൽസ് വർദ്ധിക്കുന്നു. ഒരു വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ മാത്സ് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. മാത്സ് പഠനം ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇവിടെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. നിത്യജീവിതത്തിൽ വന്നു ചേരാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ ഈ സ്കിൽ നമ്മെ സഹായിക്കും. ഒരു പാലം പണിയുമ്പോഴും ഒരു കെട്ടിടം പണിയുമ്പോഴും അവിടെയെല്ലാം മാത്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്.
മാത്സ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ടച്ച് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, ബൈ.